സുപ്രഭാതം. മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടുള്ളൊരു പാഠമായിരുന്നു അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ്. ആരാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ? മലയാളത്തിലെ വളരെ, ഇനി അദ്ദേഹത്തെ കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ള ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹം ജനങ്ങളെ ചിരിപ്പിക്കുകയും കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ബഷീർ സാഹിത്യം എന്ന് മലയാളത്തിലൊരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു കരുത്ത് കാണാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ബാല്യകാലസഖി, പ്രേമലേഖനം, എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്ന, മതിലുകൾ എന്നിവയാണ്. 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലസഖി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്ന പാഠത്തിൻ്റെ പേര്, പാഠം 12 പാഠമാണ്, ഉമ്മിണി വല്യേ 1. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് പേരാതില്ലേ, അപ്പോൾ എന്താ ഇങ്ങനെ ഒരു പേര് നമ്മൾ വിചാരിക്കും. പക്ഷെ നല്ല രസകരമായിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് ആ കൃതിയിൽ പഠിക്കാനുള്ളത്. ഉമ്മിണി എന്ന് പറഞ്ഞാൽ എന്താ, സ്വല്പം കുറച്ചേനൊക്കെയായിരുന്നു അല്ലേ. ഉമ്മിണി വല്യ 1. അപ്പോൾ ഒരു നിങ്ങളുടെയൊക്കെ പ്രായം, ആ പ്രായത്തിൽ ഒരു മജീദ് സുഹറ എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്. അപ്പോൾ ബാല്യകാലസഖി എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടിക്കാലത്തെ കൂട്ടുകാരി. ബാല്യകാലം എന്നാണ് കുട്ടിക്കാലം. കുട്ടിക്കാല സഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി അല്ലേ. അപ്പം മജീദിൻ്റെ കൂട്ടുകാരിയാണ്, ബാല്യകാലത്തിലെ മജീദിൻ്റെ കൂട്ടുകാരിയാണ് സുഹറ. അപ്പോൾ ഇത് സിനിമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാല്യകാലസഖി എന്നുള്ള ഒരു പേരിൽ മലയാളത്തിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ, നല്ല സിനിമയാണ്. അപ്പോൾ മജീദും സുഹറയും കൂടി സ്കൂളിൽ പഠിക്കുകയാണ്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലുണ്ടായിട്ടുണ്ടാവുന്നതായ ഒരു രസകരമായ ഒരു സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് പാഠത്തിൻ്റെ പേര്? ഉമ്മിണി വല്യ 1. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. പേജ് നമ്പർ 34, പാഠം എത്രയാണ്, 12, ഉമ്മിണി വല്യ 1. ആരാണിത് എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖിയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. സുഹറ കണക്കിൽ മിടുക്കിയായിരുന്നു. വാദ്യാർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ്. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകെപ്പാടെ ഒരു അങ്കലപ്പാണ്. എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാകുകയില്ല. അപ്പം മജീദും സുഹറ, ഞാൻ പറഞ്ഞില്ലേ 2 കുട്ടികളുടെ ക്ലാസ്സിലുണ്ടായ ഒരു സംഭവമാണ്. അപ്പം മജീദിന് കണക്ക് തീരെ കിട്ടില്ല, കുറച്ച് പിന്നിലാണ് കണക്ക് അഭിഷേകത്തിൽ. എല്ലാവർക്കും കണക്ക് സദാ സബ്ജക്ട് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആവണമെന്നില്ലല്ലോ. ചില കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിൽ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും, ചില കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് ആ സബ്ജക്ട് അത്ര മനസ്സിലാവില്ല, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സുഹറയ്ക്കാണെങ്കിലോ കണക്കിൽ നല്ല മിടുക്കിയായിരുന്നു. മജീദിനാണെങ്കിലോ കണക്ക് എന്ന് പറഞ്ഞാൽ ആകെ കൊടിമുപ്പൊരു ടെൻഷനാണ്, അങ്കലാപ്പാണ് മജീദിന് ആകെ. ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശരിയാവൂല. അപ്പോൾ വാദ്യാരം എന്ന് പറഞ്ഞാൽ ആരാണ്, ടീച്ചറ്, ഗുരുനാഥൻ നോക്കിയാണ്. വാദ്യാർ എപ്പോഴും സുഹറേനെ അങ്ങനെ പുകഴ്ത്തി പറയും, കണ്ടോ അവളെ കണ്ട് പഠിക്കൂ, എന്താ മിടിക്കുക, അവളെ കണക്ക് കണ്ടോ, അവൾ ക്വസ്റ്റ്യൻ തരുമ്പോഴേക്ക് അവൾ ചെയ്യണ കണ്ടോ. അതുകൊണ്ട് വാദ്യാർ എപ്പോഴും സുഹറേനെ അങ്ങനെ പുകഴ്ത്തി പറയുകയും ചെയ്യും, മജീദിനെ നല്ല അടി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് എന്നും എല്ലാ ദിവസവും ഉണ്ടാവാറ്. മണ്ടശ്ശി രോമിണി എന്നാണ് മജീദിനെ വാദ്യാർ വിളിക്കുക. അപ്പോൾ കണക്കിനൊന്നും കിട്ടാത്തതുകൊണ്ട് ആ അധ്യാപകൻ മജീദിനെ എപ്പോഴും എന്താ വിളിക്കുക, മണ്ടശ്ശി രോമിണി എന്നാണ് എപ്പോഴും മജീദിനെ വിളിക്കുക. ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ ഒരു പേരുണ്ടാവില്ലേ ക്ലാസ്സിലല്ലേ, ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഒരു പേരുണ്ടാവില്ലേ, ഹരിഗോവിന്ദ്, ഇപ്പം അനസ്, സയാൻ, കൃഷ്ണൻ, ഗോവിന്ദ്, അല്ലെങ്കിൽ എങ്ങനെ കുറേ പേരുകൾ ഉണ്ടായിരിക്കില്ലേ. അങ്ങനെ പേരുകൾ
രാവിലെ അറ്റൻഡൻസ് വിളിക്കുമല്ലോ ടീച്ചർമാര്, അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്തും മജീദും സാറും വിളിക്കില്ല. എന്താ വിളിക്കുക? മണ്ടശിരോമിണി എന്നാ വിളിക്കുക. അങ്ങനെ നോക്കൂ, മണ്ടശിരോമിണി എന്ന് ഹാജർ വിളിക്കും. ഹാജർ വിളിക്കുന്നതും അങ്ങനെ തന്നെ, ഹാജർ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് വിളിക്കുക, പ്രസന്റ് വിളിക്കില്ലേ നിങ്ങളേനും. അതിൽ ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിളിച്ചോട്ടെ എല്ലാ കുട്ടികളും, ഒരു മജീദിന് ശരിക്കുള്ള പേര് പോലെ തന്നെ, ആർക്കും ഒരു പ്രശ്നമായാലും ഉണ്ടായിരുന്നില്ല. മജീദ് മണ്ടനാണ്, അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിളി കേൾക്കും. ഹാജർ പണ്ടത്തെ കാലത്തൊക്കെ എന്താ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വളരെ കുറവല്ലേ, മലയാളം മീഡിയം തന്നെ. അപ്പൊ പ്രസന്റ് സാർ എന്നൊന്നല്ല പറയാ, ഹാജർ എന്നാ പറയാ. അപ്പം മജീദ് എല്ലാ കുട്ടികളും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് മണ്ടശിരോമിണി എന്ന് വിളിക്കുമ്പോ ആർക്കും ഒരു പ്രശ്നമില്ല. മജീദ് എഴുന്നേറ്റിരുന്നിട്ട് ഹാജർ എന്ന് പറയുകയും ചെയ്യും. ഒന്നും ഒന്നും എത്രയാണെടാ? ഒരു ദിവസം മജീദിനോട് ഗുരുനാഥൻ ചോദിച്ചു, ഒന്നും ഒന്നും എത്രയാണെടാ എന്ന് ചോദിച്ചു. ഒന്നും ഒന്നും എത്രയാ അറിയില്ല എല്ലാവർക്കും. ആ മജീദിന് അതറിയില്ല, അതാണ് രസം. ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു, ഒന്നും ഒന്നും രണ്ടാണെന്നുള്ളത് ലോകപ്രസിദ്ധമാണല്ലോ. പക്ഷേ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചുപോയി, ക്ലാസ് ആകെ ചിരിച്ചു. മജീദ് പറഞ്ഞ സമാധാനം പിന്നീട് അവന്റെ പരിഹാസ പേരുമായി തീർന്നു. ആ ഉത്തരം പറയുന്നതിന് മുമ്പ് മജീദ് ആലോചിച്ചു, രണ്ടു നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ട് ഒന്നുകൾ ഒരുമിച്ച് തീരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്നായി തീരുന്നു. അങ്ങനെ കണക്ക് കൂട്ടി സാഭിമാനം മജീദ് പ്രസ്താവിച്ചു, ഉമ്മിണി വലിയ ഒന്ന്. നോക്കൂ, ഒരു ദിവസം വിശദമായിട്ട് പറഞ്ഞുതരാം. അധ്യാപകൻ മജീദിനോട് ചോദിച്ചു, ഒന്നും ഒന്നും എത്രയാടാ ചോദിച്ചു. മജീദിന് പെട്ടെന്ന് ചോദിച്ചു, കണക്കാണ് സബ്ജക്ട്, മജീദിന് ഒന്നും അറിയില്ലല്ലോ. മജീദ് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, ഒന്നും ഒന്നും കൂടി ചേർന്ന് എന്താവും, രണ്ട് നദികൾ കൂടി ചേരുമ്പോൾ തടി വലിയൊരു നദിയായിട്ടല്ലേ അത് ഒഴുകുക, അതേപോലെ രണ്ട് ഒന്നുകൾ കൂടി ചേരുമ്പോൾ ഒരു തടിച്ച ഒന്നായിട്ട് മാറും. അപ്പൊ ആ ഒന്നിനെ നമ്മൾ എന്ത് വിളിക്കാം? അപ്പൊ ഒന്ന് ആലോചിച്ചപ്പോ മജീദിന് തോന്നി, കുറച്ചുകൂടി തടിച്ച ഒന്നാവുമല്ലോ, രണ്ട് നദികൾ കൂടി ചേരുമ്പോൾ തടിച്ച ഒരു നദിയായിട്ട് ഒഴുകുന്നത് പോലെ രണ്ട് ഒന്നുകൾ കൂടി ചേരുമ്പോൾ തടിച്ച ഒന്നാവും. അപ്പൊ ഉമ്മിണി വലിയ ഒന്ന്, കുറച്ചും കൂടി വലിയ ഒന്ന്, സാധാരണ ഒന്നല്ല, രണ്ടൊന്നും കൂടി ചേരുന്നത്. അപ്പൊ ഉമ്മിണി വലിയ ഒന്ന് എന്ന് മജീദ് ആൻസർ പറഞ്ഞു. ഈ ആൻസർ പറഞ്ഞ വശം അധ്യാപകന് ചിരി അടക്കാൻ പറ്റിയില്ല, അധ്യാപകൻ പൊട്ടിച്ചിരിച്ചുപോയി. അധ്യാപകൻ ചിരിക്കുന്നത് കേട്ടിട്ടോ ക്ലാസ് മൊത്തത്തിൽ അങ്ങനെ ചിരിയായി. അതിനുശേഷം മജീദിനെ എല്ലാവരും കളിയാക്കിയിട്ട് മജീദിനെ അല്ലെങ്കിൽ മണ്ടശിരോമിണി എന്നൊക്കെയാ വിളിച്ചായിരുന്നേ. പക്ഷെ ഇപ്പൊ ആ പേര് മാറിയിട്ട് മജീദിനെ എല്ലാവരും എന്താ വിളിച്ചിരുന്നേ? ഉമ്മിണി വലിയ ഒന്ന്, ഉമ്മിണി വലിയ ഒന്ന് എന്നെല്ലാവരും വിളിച്ചിരുന്നു. അങ്ങനെ കണക്കു ശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദിനെ അന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തി. കണക്കിൽ പുതിയൊരു തത്വം മുപ്പർ കണ്ടുപിടിച്ച മജീദ് കണ്ടുപിടിച്ചതിന് കാരണം മജീദിനെ പനിഷ്മെന്റ് എന്ന നിലയിൽ അധ്യാപകൻ ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്തി. ഉമ്മിണി വലിയ ഒന്ന്, എല്ലാവരും അവനെ നോക്കി ചിരിച്ചു, എന്നിട്ടും മജീദ് സമ്മതിച്ചില്ല. ഒന്നും ഒന്നും രണ്ടാണെന്ന് എല്ലാവരും മജീദിനെ കളിയാക്കി ചിരിച്ചു. ഉമ്മിണി വലിയ ഒന്ന്, ഉമ്മിണി വലിയ ഒന്ന് മജീദ് പൂവൊക്കെ വിളിച്ചു. പക്ഷെ മജീദ് നല്ല സമ്മതിച്ചു കൊടുത്തില്ല. എന്ത്, ഒന്നും ഒന്നും രണ്ടാണെന്നുള്ളത് മജീദ് സമ്മതിച്ചു കൊടുക്കാൻ പോയില്ല. ആയതിനാൽ അത്ഭുതകരമായ ആ ഉത്തരത്തിന്റെ പ്രതിഫലം എന്നോണം ആറ് ചുട്ടാടി മജീദിന്റെ കൈവളയിൽ വെച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ അടിയായി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറയുകയും ചെയ്തു. അപ്പൊ മജീദിന് സംബന്ധിച്ച് കൊടുക്കണമല്ലോ ഒന്ന് മൂന്ന് രണ്ടാണെന്ന്. അപ്പൊ അധ്യാപകർ എന്ത് ചെയ്തു പറയാ, സാമാന്യം നല്ല ആറ് ചുട്ടടി കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാം കൂടി അങ്ങോട്ട് വിചാരിച്ചോ, ഒരു വലിയൊരു അടിയായിട്ട് അങ്ങനെ സങ്കല്പിച്ചോ എന്ന് പറഞ്ഞു മജീദിനോട്. ആര്, എല്ലാം കൂടി സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ അടിയായിട്ട് സങ്കല്പിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറഞ്ഞു. അതിനുശേഷം സഹപാഠികൾ അവനെ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ പറയും, ഉമ്മിണി വലിയ ഒന്ന്. അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം മറ്റുള്ള കുട്ടികളും മജീദിനെ കാണുമ്പോൾ എന്ത് പറയും? അതാ പറഞ്ഞു, ഉമ്മിണി വലിയ ഒന്ന് വരുന്നുണ്ടോ, ഉമ്മിണി വലിയ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവനെ ആ പേരിൽ കളിയാക്കാൻ തുടങ്ങി. നല്ല രസല്ലേ പാഠം. എല്ലാവരും ഈ എടുത്ത ഭാഗം വരെ നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ, രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കണം. ഇതുവരെ എടുക്കുന്നുള്ളൂ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ബാക്കി എടുത്തു തരാം. നോട്ട്സൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും എഴുതണം. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.